അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 48. വിഷയം നോട്ട് നിരോധനത്തിൻ്റെ നബി ദർശനം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷറഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സമകാലിക ലോകത്ത് സമീപ ഭാവിയിൽ നാം നേരിടാത്ത വലിയ പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഈ ഒരവസരത്തിൽ ഇന്ത്യൻ ജനതയെ വേട്ടയാടുന്ന ആനുകാലിക വിഷയങ്ങൾക്ക് സമകാലിക പ്രശ്നങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 114 മുമ്പ് കൈകാര്യം ചെയ്ത മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ നാം ചേർത്ത് വായിക്കുകയാണ്. അൽ ഉജ്ലത്തു മിനശ്ശൈത്വാൻ എന്നത് പ്രസിദ്ധമായൊരു തിരുവചനമാണ്. എടുത്തുചാട്ടം പൈശാചികമാണെന്ന് ലളിതസാരം. ബുദ്ധിയും വിവേകവുമുള്ളവരാണ് മനുഷ്യർ. അത് യഥാവിധി ഉപയോഗിക്കുന്നവർ പക്വമതികളും പ്രത്യുൽപ്പന്ന മതികളുമൊക്കെയാകും. പാഴാക്കുന്നവരും വാശി വൈരാഗ്യത്തിനും മറ്റുമായി ദുരുപയോഗം ചെയ്യുന്നവരും വൈകാതെ ഖേദിക്കേണ്ടി വരും. ഏതു കാര്യത്തിലും അവധാനത വേണം. അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ദോഷവശങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും വേണം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് ദുഃഖിക്കുന്നതിൽ ഖേദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. സമാനമായി മുത്തുനബി പറഞ്ഞ മറ്റൊരു വാചകത്തിൻ്റെ സാരം, അടിയന്തര പ്രധാനമല്ലാത്തതിൽ ചെന്ന് പെടാതിരിക്കുന്നത് വിശ്വാസ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ഇതും ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. വാക്കിലും നോക്കിലും പ്രവർത്തികളിലൊക്കെയും ഈ സാവകാശം ഉണ്ടായേ തീരൂ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുത്തുനബി ഇത് പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹധർമ്മിണിയത്തുള്ള സല്ലാപത്തിന് മുമ്പ് പോലും ഇക്കാര്യം ശ്രദ്ധിക്കാനാണ് ധൃതി കാണിക്കരുതെന്നും, രണ്ട് ദൂതന്മാർ ആദ്യം അവർക്ക് മുമ്പിൽ ഉണ്ടാകണമെന്നും ലോകഗുരു പഠിപ്പിച്ചത്. ദൂതന്മാരെ കൊണ്ടുദ്ദേശം ചുംബനവും സ്നേഹഭാഷണവുമാണ്, സ്നേഹസല്ലാപവുമാണ്, സംസാരവുമാണ് എന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. സംസർഗത്തിന് മുമ്പ് ഇത് നടന്നിരിക്കണം. അനുചിതമായൊരു വാക്കിൻ്റെ തിക്തഫലം മാരകമാവുന്നത് ആശാവഹമല്ലോ. ത്വലാക്ക് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ പലപ്പോഴും ഇത്തരം ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നടപടികൾ ഈ ഗണത്തിലാണ് പെടുന്നത്. 10 ചിന്തിച്ചുവെന്ന് പറയുന്നുണ്ടെങ്കിലും എടുത്തുചാടി ഊരയൊടിക്കുകയാണ് ഫലത്തിൽ സംഭവിച്ചത്. നാടാകെ കലങ്ങിമറിഞ്ഞു. ജനം മുഴുവൻ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ബാങ്കുകൾക്ക് മുമ്പിൽ കാത്തുകെട്ടി നിൽക്കേണ്ടി വന്നു. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ബാങ്കിൻ്റെ മുമ്പിലാണ് എന്നത് നാം ആരും ആലോചിച്ചില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ സ്തംഭിച്ചു. ടൂറിസ്റ്റുകൾ പട്ടിണിയായി. സ്വന്തം സമ്പാദ്യം കൂടിക്കിടന്നിട്ടും മനുഷ്യമക്കൾ യാതന അനുഭവിച്ചു. അവസാനം പ്രതിഷേധവും കവർച്ചയും വസ്ത്രമുരിയലും കൂട്ടത്തല്ലും ആത്മഹത്യയും അരങ്ങേറി. കള്ളപ്പണം രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാനാവാത്തതാണ്. വ്യാജ നോട്ടുകൾ രാജ്യസുരക്ഷയ്ക്കു തന്നെ ഭീഷണിയാണ് എന്നുവെച്ച് 80% വരുന്ന പൊതുജനത്തെ നരകയാതന അനുഭവിപ്പിച്ചാണോ ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത്?
സ്വന്തക്കാരെ സംരക്ഷിക്കുക, വൻകിടക്കാർക്കും പാർട്ടിക്കാർക്കും ആദ്യമേ വിവരം നൽകുക, ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഭരണത്തിലേറി 100 ദിവസം പൂർത്തിയാകും മുമ്പ് വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ പൗരനും 15 ലക്ഷം വീതം വിതരണം ചെയ്യണമെന്ന് കൂടി പറഞ്ഞായിരുന്നല്ലോ മോദി വോട്ട് വാങ്ങിയത്. എന്നിട്ട് ഇതുവരെ 15 പൈസ ഈ വകയിൽ ആർക്കും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കോടതിക്ക് പോലും കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് നൽകാതെ കള്ളക്കളി കളിക്കുകയാണ് ഭരണാധികാരികൾ. ഇതിലെന്തെങ്കിലും സുതാര്യത വരുത്തിയിട്ട് മതിയായിരുന്നു നോട്ട് നിരോധനത്തിൻ്റെ പേരിലുള്ള എടുത്തുചാട്ടം. ആകയാൽ എടുത്തുചാട്ടം അപകടമാണ്. അൽ അനാത്തു മിനല്ല, ഒതുക്കം സംയമനം അള്ളാഹുവിൽ നിന്നാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് നിലനിർത്താനായാൽ വിജയതീരമണിയും, യാതൊരു സംശയവും ഇല്ല. അള്ളാഹു നമുക്ക് സന്തോഷവും റാഹത്തും നിലനിർത്തിത്തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.